ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മിനി ടിപ്സിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. താരനും പേനുമൊക്കെ പോകാനായിട്ട് പല മരുന്നുകളും ചെയ്ത് മടുത്തവരായിരിക്കും നമ്മളിൽ പലരും. എന്നാൽ ഇനി വിഷമിക്കേണ്ട, താരനെയും പേനിനെയും പൂർണ്ണമായി മാറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഒരാഴ്ച അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ഫലം ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതുമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നമുക്കൊരു മിശ്രിതമാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ട സാധനങ്ങൾ പറയാം. ആദ്യം വേണ്ടത് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ മായം ചേർന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാവൂ. കൊപ്ര ആട്ടുന്ന മില്ലിൽ നിന്നുമൊക്കെ നേരിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒലിവെണ്ണയും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 3.5 ടീസ്പൂൺ തൈരാണ്. തൈരും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. കടയിൽ നിന്നും വാങ്ങുന്ന കവർ തൈര് ഫലം കുറവായിരിക്കും. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല കട്ട തൈര് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് 3 ടീസ്പൂൺ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം തലേ ദിവസത്തെ ആയാലും കുഴപ്പമില്ല, അപ്പോൾ വെന്ത കഞ്ഞിയുടെ ആയാലും കുഴപ്പമില്ല. 3 ടീസ്പൂൺ കഞ്ഞിവെള്ളം എടുക്കുക. അടുത്തതായിട്ട് വേണ്ടത് 3 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി നമ്മൾ വീട്ടിൽ കാപ്പി ഉണ്ടാക്കാൻ എടുക്കുന്ന കാപ്പിപ്പൊടി മതിയാകും. ഈ ചേരുവകളെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇത് തലയിലും തലയോട്ടിയിലുമൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ നല്ലപോലെ കഴുകിക്കളയാം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇത് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മുൻപ് ഉപയോഗിച്ചിരുന്ന ചീപ്പ്, തലയണ കവർ, തോർത്ത് എല്ലാം മാറ്റി പുതിയത് വാങ്ങിക്കൊള്ളുക. ഇല്ലെങ്കിൽ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന താരനും പേനും എല്ലാം വീണ്ടും നിങ്ങളുടെ തലയിൽ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ചെയ്യുന്നതിനൊന്നിനും ഒരു ഗുണവും ഇല്ലാതെയാകും. താരനും പേനുമൊക്കെ പോകാനായിട്ട് ഈ ഒരു മിശ്രിതം ഒരാഴ്ച നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. പൂർണ്ണമായിട്ടും താരനും പേനും പോകും. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരറിവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.